ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ഒളിച്ചിരിക്കാമായിരുന്നു. നമ്മൾ ബാച്ചിലേഴ്സിനെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിച്ചേ മതിയാകൂ. ഈ റെസിഡൻസ് അസോസിയേഷൻകാരെ ഒതുക്കേണ്ടത് അനിവാര്യമായി നാം കാണുന്നു. നമ്മളെ നാട് കടത്താനാണ് അവരുടെ പ്ലാൻ. എല്ലാത്തിന്റെ മൂട്ടിൽ പന്നിപ്പടക്കം വെച്ച് പൊടിച്ച് പാതാളത്തിലേക്കാണ് മാവിയിലെ ബാച്ചിലർ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിടാം. അയ്യോ എന്ന് ചതി ഉണ്ടേണ്ടി വരും. വേണം കല്യാണം കല്യാണം. അയ്യോ ഈ തണ്ടി ഇവിടെ വന്ന കല്യാണം കല്യാണം. ഇതിനുള്ള പരിഹാരം കല്യാണം. കല്യാണമോ? താങ്കൾക്ക് വെണ്ണ കിട്ടിയോ? ഞാനല്ല, താങ്കൾ ഒരു കല്യാണം കഴിക്കണം. അതാവുമ്പോ കുടുംബസ്ഥന്റെ വീട്ടിൽ വരുന്നവരെല്ലാം കുടുംബക്കാരാവുമല്ലോ. ഏത് ക്യാച്ച്? ഐഡിയ കൊള്ളാം. അയ്യോ പക്ഷെ പെണ്ണ് കിട്ടണ്ടേ? കൊറേ എണ്ണം വന്നു പോന്നുണ്ടല്ലോ, അതിൽ ഒരെണ്ണം കെട്ടണം. ഞാൻ ആലോചിച്ചാ ഈ കാലിന് കെട്ടാൻ പ്ലാൻ ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ പെൺകുട്ടിയുടെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവനെ കൊണ്ട് തിളച്ചെണ്ണലിട്ട് പുഴുങ്ങിയെടുക്കും. അയ്യോ പ്രഭോ, എണ്ണലിട്ട വറക്കാനല്ലേ പറ്റുള്ളൂ, പുഴുങ്ങാൻ പറ്റില്ലല്ലോ. അയ്യോ ഞാനത് ഓർത്തില്ല, എണ്ണയ്ക്ക് വില കൂടുതലാണ് കേട്ടാ. വെള്ളത്തിട്ട് ഞാൻ നിന്നെ പുഴുങ്ങാം. പ്രഭു അങ്ങോട്ട് നോക്കി, താങ്കളുടെ പൂന്തോട്ടത്തിൽ ഒരു വണ്ട്. അതൊരു ചിത്രശലഭമല്ലേ? നമ്മെ കിട്ടാൻ കൊതിച്ച് കൈനീട്ടി വിളിക്കുന്നത് കണ്ടില്ലേ താങ്കൾ? ചിത്രശലഭം നിന്റെ ആരെങ്കിലും പിടിച്ചോടന്നടാ, അതിനാ ഇപ്പൊ തന്നെ കെട്ടിപ്പൂട്ടാം. എങ്ങോട്ട് ഓടും ഞാൻ? വരരുത്, വേണ്ട. എല്ലാരും കാലിലോട് നോക്കി സൂക്ഷിച്ചിട്ടാ. എന്തൊരു തൊഴിയായിരുന്നത്! കാലൻ ചത്തു. ഇതിന് പ്രായപൂർത്തി ഏതാണോ? ചെറുതാണല്ലോ. എന്ത് ആള് മുത്തത്തിൽ ചെറുതാണല്ലോ എന്നാ പറഞ്ഞേ, മനസ്സിലാടം. ശ്യാമിന്റെ ഭാര്യ നമ്മുടെ പെങ്ങളിൽ നീ തൈരോട്ട് കൊടുക്ക്. പെങ്ങളെ പോലെ കൊടുക്ക അല്ലേ? കൊടുക്ക്. പെങ്ങളെ പോലെയാണെ, പെങ്ങളെ പോലെയാണെ, പെങ്ങളെ പോലെയാണെ, കാലിനെ കൊടുക്ക പിടിക്കണേ, മുറക്കൊക്കെ പിടിച്ചോളൂ. മറ്റേത് കുരുവി പറഞ്ഞെങ്ങനെ കൊല്ലി ഞാൻ വന്നി, എനിക്ക് കാല് മൊത്തത്തോട് വേണം. നിനക്ക് അറിഞ്ഞൂടെ? എന്നാ മറ്റേ കാലം എനിക്ക് വേണം. ഇനി കഴിഞ്ഞ ആഴ്ച കാലം ഇട്ടില്ലാന്നേ, എത്ര പ്രാവശ്യം ഒരു കാലം ഇത്ര പ്രശ്നം. ഹാഫ് തീർത്തോ? ഹാഫ് എനിക്ക് നോട്ടാ. എനിക്ക് ചെസ്റ്റ് മതിയാ. കേക്കണ്ട പുള്ളി ചെസ്റ്റിന്റെ ആളാ. ഒന്നോട് നോക്കാം. അമ്മൂമ്മയുടെ മനസ്സറിയന്ത്രം
അന്തസ്സുണ്ടെങ്കിലേ ഇഷ്ടമുള്ളവടെ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ആദ്യം എഴുതി വെക്കണായിരുന്നോ. തൂ അതിലേ എടുത്തൊന്ന് വിളക്കിലേക്ക് നമ്മളോട്ട് വീണു. ചാവാം ഇവിടുന്ന് എടുത്ത് ചാടിട്ട് അപ്പത്തെ ബിൽഡിംഗിന്ന് പറ്റൂല. ഇപ്പൊ ഒറിജിനൽ ഭാര്യ ഇല്ലാണ്ട് കോമ്പൗണ്ടിലേക്ക് കയറാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണ. ഇന്നമാര് കാണിച്ചു കൊടുക്ക. പ്രസിഡൻസ് അസോസിയേഷനിൽ കാണിക്കാനാണോ അപ്പൊ എന്നെ കെട്ടി? ഒരു വീട് വാടക കിട്ടാൻ ആരെങ്കിലും പെണ്ണ് കിട്ടോ? പക്ഷെ ഞാൻ സത്യസന്ധ, എനിക്ക് എച്ചാമ്മ ഉണ്ടാക്കി ഉണിയപ്പം തന്നെ വേണം. നിനക്ക് അതന്നെ വേണം. ഒരു കച്ചം പറഞ്ഞിട്ട് പഠിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അച്ഛനെ വിളിച്ച് വീട്ടിൽ പോ. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ സ്വയം അനുഭവിച്ചോ. ഇത്രയും പെട്ടെന്ന് അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. അയ്യോ ഡിവോഴ്സ് ആയ എന്നെ ആര് കെട്ടും? എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നത്? ശ്യാമിന് എനിക്ക് ഇഷ്ടമാണല്ലോ. ആ അതുകൊണ്ടാണല്ലോ ശ്യാമിന്റെ മനസ്സ് വയ്ക്കാൻ പറ്റാത്തത്. ആദ്യം ശ്യാമിന് എന്നെ ഇഷ്ടമാണെന്നറിയണം, എന്നിട്ട് മതി ഡിവോഴ്സ്. ഈ തെണ്ടുകളൊക്കെ ഇവിടുന്ന് പോയിട്ട് നിന്നെ ഞാൻ വലിച്ച് കീറണ ശ്യാട്ടി. അകത്തുണ്ട് ആര്? ശ്രുതി. എന്ത് കാര്യമുണ്ട്? എന്ത് കാര്യം? വീഴ്ചയിൽ സുധീരെ തലയ്ക്കെന്തോ പറ്റിയെന്ന് ഒരു സംശയമുണ്ട്. വെകളി പിടിച്ചോ എന്തൊക്കെയോ അടിച്ച് മുറിക്കാൻ തെറി വാതിലടിച്ച്. ചാമേട്ടാ ഇത് കുഴപ്പമാവും. സുധി തലറങ്ങി വീണത് അസോസിയേഷനിൽ എല്ലാരും കണ്ടതാ. ഇനിവരെ കടുകയ്യോ. അതിന് അതിന്റെ അകത്ത് തുളയുള്ള നാല് ജെട്ടിയും കീറ തോർത്ത് മാത്രമേ ഉള്ളൂ. അത് വെച്ച് എന്ത് കടുകയ്യാനാ? ഇന്ന് തുണി അലക്കല്ലേ? യെസ്, വലുതായി വെച്ചൊരു പെണ്ണ് വീട്ടിൽ കയറി വന്നല്ലേ. അതെ, വച്ചത് അവന്റെ തെഞ്ചത്താന്ന് മാത്രം. സുധി വാതിൽ ഉറക്കണത് എന്ത്? ഇതൊക്കെ കുറെ സിനിമയിലല്ലേ ഞാൻ കാണിച്ചത്. കണ്ടു എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു പറഞ്ഞു പറയൂ. ഇന്നോടക്കാര് ചോദിച്ച് ഈ ഇവരൊക്കെ പോ. മാറുന്നുണ്ട്, വേറെ വീട് നോക്കുന്നുണ്ട്. ഒരു മാസത്തിൽ ശരിയാവുന്നല്ലോടാ പറഞ്ഞ അല്ലേ? ഞാൻ പറയാൻ മറന്നു. ഒരാഴ്ചയില് വീട് ശരിയാവും അല്ലേ? ഒരാഴ്ചയില് ഒരാഴ്ചയിലും മല മാറിക്കോളൂ കേട്ടോ. ഒരാഴ്ച ഇവന്മാരെ പോയിട്ട് പറയുന്ന നടക്കൂല. ഇപ്പൊ തന്നെ ചോദിക്കാം. സുധിക്ക് ഞാനില്ലേ ടെൻഷൻ അടിക്കണ്ടെങ്കി വന്നേ. ഭാര്യ സുധിക്ക് നമ്മുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ടല്ല. എങ്ങനെയുണ്ട്? പറ ഇഷ്ടപ്പെട്ട എന്നൊരു പണി. സുധി സുധി പഠിച്ച കുടി. എന്തായാലും തലയൂറ്റി വേണമല്ലേ ഷുഗർ ഉറഞ്ഞിട്ട്. നാരങ്ങളും ബെസ്റ്റാ. പിന്നെ നാരങ്ങയുടെ തൊലിയും പിന്നെ ഇഞ്ചിയുടെ തൊലിയൊക്കെ. അയ്യൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ തലയൂറ്റി വീണല്ല. പിന്നെ എന്നെ ആരും ഇടിച്ചിട്ടേ? ഇടിച്ചിട്ട അയ്യ ഇവിടെ ആരും ഇടിച്ചിടാനായിട്ട്. സുധിക്ക് ചുമ്മാ മതിയായിരിക്കും. നാരങ്ങളും കുടി കുടിക്കേ. എനിക്ക് നല്ല ഉറപ്പാ എന്നെ ആരും ഇടിച്ചിട്ടേ. എന്താണ് സുധി, അത് ആരുടെയും കൈ അറിയാതെ കൊണ്ടതായിരിക്കില്ലേ? എന്തൊരു ബഹളമായിരുന്നു. എന്തായാലും ഒന്നും പറ്റില്ലല്ലോ സാറിലാ. എനിക്ക് സാറുണ്ട്, എന്നെ ഇടിച്ചിട്ട് ആരാന്ന് എനിക്ക് പറയണം. ഇടിച്ചിട്ടോ? നീയാണോ? നീയാണോ? പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. എല്ലാത്തിനും കാണിച്ചുതരാം. മനസ്സറിയാതെ വെച്ച് കണ്ടുപിടിക്കൂടാ പട്ടികളെ. അയ്യേ ഈ ചെറിയ പോലീസ് വിളിക്കോ അല്ലേ.
അതിന് പോലീസിനെ വിളിക്കാൻ പോണെന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ലേ? ഇല്ലേ, എല്ലാം കുഴപ്പമില്ല അല്ലേ? കൂടുതൽ പ്രശ്നമൊന്നും വേണ്ട, ഇടിച്ചിട്ട് ഞാനാ. എന്റെ ശ്യാമേ, നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് ആര് താമസിക്കാൻ വന്നാലും നമ്മള് നടയടി കൂടുതൽ കേറ്റാറുള്ളൂ. ഇപ്പൊ ഈ തിത്തിലി വന്നപ്പോ തന്നെ തലയും കുത്തിയിട്ടല്ലേ നമ്മൾ ഇടിച്ചേ അല്ലെ? കൊറേ കിട്ടിയല്ലേ? എന്ത് രസമായിരുന്നു! അവള് വന്നപ്പോ ആരും ആരും ഒന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരെണ്ണം കൊടുത്തു. ആ ഒരു ചെറിയ കെട്ടിലിന്റെ ബോധം പോകുന്ന ആരും ഉണ്ട് അല്ലെ? ഇത് നീ മര്യാദക്ക് ഇപ്പൊ തീർത്തു, ഇല്ലെന്ന് ഞാൻ കൊല്ലും. തീർക്കും തീർക്കും. സുധി, ഇത്രയും പേരെ മുമ്പിൽ വെച്ച് ചാച്ചൻ ക്ഷമ പറയണ്ടാ. കുടിച്ചോ, എനിക്ക് ഇടിക്കണം. മാപ്പല്ലേ നല്ലത്? അല്ല, ഇടിയാ നല്ലത്. സുധി, ഒരു കാര്യം ചെയ്യ്, ഒന്നല്ല ഒരു അഞ്ചിടി ഇടിച്ചു ചാച്ചൻ. നാലെണ്ണം ചാച്ചന്റെ ഒക്കെ ഓഫർ. ഒന്നെടുത്ത നാല് ഫ്രീ. ഹാപ്പി ഒരു പ്രശ്നവും വേണ്ട. ഓണത്തിന് ആഗ്രഹമല്ലേ? അങ്ങ് ഇടിച്ചോട്ടെ. ഇങ്ങനെ വന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, എല്ലാം കൂടെ ഇപ്പൊ തന്നെ തന്നിറക്കണമെന്നൊന്നുമില്ലോ. ഒരാഴ്ച സമയം വേണോ? ശ്യാം, ഒരു കാര്യം പറയാനുണ്ട്. ഞാനേ ഒന്ന് ബോധം കിട്ടുപോയി, പിന്നെ ആരാണ്ടൊക്കെ ബെല്ലടിക്കണോ ചേട്ടട്ടെ. പേടിക്കണ്ട, ഞാൻ പഠിച്ച മറ്റേ ഹുപ്പൻ ചേർന്ന് ചാവത്തില്ല. ചാച്ചാ, എന്റെ കൈ വിളിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടോട്ടാ. പിന്നെ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. വിചാരിക്കുന്ന പോലെ അത്ര പ്രശ്നക്കാരൊന്നും അല്ല കേട്ടോ. പാവങ്ങളാ. സുധിക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പറഞ്ഞുവിടാട്ടോ. ഉമാരൊക്കെ ഇവിടെ ഉള്ളപ്പോ ഒരു പ്രൈവസി കിട്ടുന്നില്ല ശ്യാം. ശരിയാണല്ലേ. ശ്യാമിന് ചൊറിയുന്നുണ്ടോ? എനിക്ക് ആദ്യമൊക്കെ നന്നായിട്ട് ചൊറിഞ്ഞു വരുമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. അതല്ല, ഈ കട്ടിയിൽ ഇരുന്നിട്ട് ചൊറിയുന്നുണ്ടോ? ശരിയാണല്ലോ, ചൊറിയുന്നുണ്ടല്ലോ. ഇതുവരെ പൊളിഞ്ഞു പോയില്ലേ ഇവന്റെ ചെണ്ടത്തോന്റെ തലയെടുത്ത് പൊളിച്ചാലോ. ചേട്ടാ, ഡ്രൈ ഫ്ലവേഴ്സ് എല്ലാം എടുത്തിട്ടാ. അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. അവർക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുത്തല്ല. ആ പണി തുടങ്ങിക്കോളാൻ പറഞ്ഞാല്. ഇതൊക്കെ എന്താ? വെൽക്കം ഡാൻസിന്റെ കോസ്റ്റ്യൂംസ്. വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടോ? പിന്നെ ഡാൻസ് പാട്ടും ഡിജി ഒക്കെ ഉണ്ട്. താങ്ക് യു. അതല്ല, അതാ ബൊക്കേയും കാരണേ പോയിട്ട് പണിയുള്ളൂ. എനിക്ക് ശ്യാം തന്നാ. ശ്യാമേട്ടാ, തൂച്ചുക്കോണെങ്കി സുധി അതും കൊടുത്ത്. നാളത്തെ കല്യാണ പെണ്ണിന്റെ ബൊക്കെയാണ്. ശ്യാമേട്ട ഒന്ന് ഉണ പറഞ്ഞല്ലേ. സുധി അല്ലാണ്ട് ആരെങ്കിലും വിശ്വസിക്കോ? നിങ്ങളന്നേ കാണും.
ശരിയാ, അല്ലെങ്കിൽ ആരും എപ്പോഴും നുണ പറയില്ല. ശ്യാമേട്ടനൊന്നും ഉച്ചയ്ക്ക് പിന്നെ നൂറ് വെച്ചല്ല. അല്ല നോണേ, സുതിയോടുള്ള സ്നേഹം കൊണ്ട് പറയാം, ശ്യാമേട്ടൻ കോട്ടുവിടാനും നുണ പറയാനും വേണ്ടി മാത്രം വായോർക്കണേ. അതെന്താ ശ്യാം വായിക്കൂടെ അല്ലേ തിന്നുന്നേ? അതല്ല, ശ്യാമേട്ടന് നുണ പറയലൊരു ഹോബിയാന്ന്. ഇപ്പൊ തന്നെ രാവിലെ ഇരുന്ന് പുട്ടുമ്പോഴും കുത്തിക്കയറ്റണം ഞാൻ കണ്ടതാ. കണ്ടോട്ടോ ശ്യാമേട്ട, എന്തേലും കഴിച്ചായിരുന്നോ? ഇല്ലടാ. സുതിക്ക് ഞാൻ ഐഡിയ പറഞ്ഞുതരാം, ശ്യാമേട്ടൻ എന്ത് പറഞ്ഞാലും അതിന്റെ വിപരീതം വിചാരിച്ചാൽ മതി. ഞങ്ങളൊക്കെ അങ്ങനെയാ. എന്നാ ഞാൻ അങ്ങനെയല്ല. ഇനി അങ്ങനെ വേണ്ടിവരും. ശ്യാമേട്ടൻ ഇന്നലെ ഞങ്ങൾ പോകുന്നു പറഞ്ഞില്ലേ? അത് വെറുതെ. ഇന്നലെ അവൻ സുതിക്ക് ഞാനില്ല എന്ന് പറഞ്ഞില്ലേ? അതും വെറുതെ. ഇത് ഞങ്ങളുടെ വീടല്ലേ? അതല്ലേ സുതിയുടെ വീട്? ഞങ്ങളുടെ പറഞ്ഞത് ശ്യാമിന്റെ വീടാണ്. അപ്പൊ എനിക്ക് വീടില്ലേ? നീ കാറാണ്ട് കാര്യം പ്രസുതി. അച്ഛാ, നമ്മൾ വിചാരിച്ച പോലെ അല്ല. ആവശ്യമില്ലാതെ ഓരോന്ന് വിചാരിക്കാൻ നിന്നോട് ആരെ പറഞ്ഞു മോളെ? അതല്ല, ശ്യാം ഒരു നുണയനാ, വാ തുറന്ന് നുണ മാത്രമേ പറയൂ. എന്റെ മോളെ അതിനേക്കാളും അടിപൊളിയായിട്ട് നുണ പറയില്ലേ? പിന്നെന്താ അച്ഛനെന്താ പറയണേ? ശ്യാം നുണ പറയുമ്പോ ഞാനും നുണ പറയണോ? അല്ല മോളെ, ഈ നുണ പറയലെന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ പുരുഷന്മാരുടെ ഒരു തരം പരിണാമമാണ്. അതിന് അതിജീവന സമ്പ്രദായം എന്നൊക്കെ പറയാം. എന്നുവെച്ചാ അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. ഏത് വഴിയെ? അച്ഛനൊന്ന് ഇങ്ങോട്ട് വാ. എന്നിട്ട്? എന്നിട്ട് ഇനിന്റെ അടുത്ത് നുണ പറഞ്ഞ് ഇടിച്ച് മൂക്ക് വരുത്തു എന്ന് പറഞ്ഞ ശ്യാമിനെ പേടിപ്പിക്കണം. എന്നിട്ട് അച്ഛൻ മക്കോ. അല്ല, ഈ കല്യാണത്തിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അത് ആരനുഭവിച്ചോളാന്നാ പറഞ്ഞേ? ഞാൻ അനുഭവിച്ചോളാം കേട്ടോ, ഞാൻ അനുഭവിച്ചോളാം. എന്തെങ്കിലും പറഞ്ഞ ഒരിക്കലും മറക്കരുതേ. പോ. ആ മോനെ, ശ്യാം. അവള് തിരിഞ്ഞു നോക്കുമ്പോ അപ്പൊ തന്നെ എന്നോട് പറയണം. അത് മാത്രമാണ് എന്റെ ജോലി. ഈ നട്ടപ്പറ വേലത്തിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് എന്റെ പൊന്നി ആച്ചാ. വേണം, എന്റെ ട്രൂ ലവ് ആണ്. ട്രൂ ലവ് മനസ്സിലെ? നിങ്ങൾ ആരെയും ഉണക്കാനിട്ട പോയി നിന്റെ പണി നോക്കു. വേണേ എണ്ണയ്ക്ക. ചാച്ചൻ എല്ലാ ദിവസവും മസിൽ പിടിക്കാറുണ്ടോ? ആഴ്ചയിൽ രണ്ടു ദിവസം, ബാക്കിയുള്ള ദിവസം മസിൽ ചാച്ചനെ ചാച്ചൻ വിസിലടിക്കാറിയോ? അല്ല, എന്റെ ബയോളജി ടീച്ചർ പറഞ്ഞു മസിലുള്ളവർക്ക് വിസിലടിക്കാൻ പറ്റില്ലെന്ന്. ഇത് സബ്ജക്ട് വേറെ. അതല്ല, ഇങ്ങനെ അടിച്ചിട്ട് കൂട്ടത്തിലെടുത്ത കെട്ടിന്ന് വെച്ച് കൂടുതലിടുന്ന് കളിക്കാൻ നിക്കല്ലേ, ഒരു സ്വക്കത്തിന്റെ ചവിളി പുറത്താക്ക. ഞാൻ അവൻ നമ്മളോടെ കുറച്ചെങ്കിലും അന്തസ് വേണോടാ?
കല്യാണം ഉറപ്പിച്ച പെങ്കൊച്ചിനെയാ ചൂളടിക്കുന്നവൻ. എന്റെ പെങ്കുച്ച അങ്ങാടി കൂടെ പോകുമ്പോഴേ ആലിയപ്പെട്ട് പോകുന്നു നാട്ടുകാര് പറയാറ്. കേട്ടത് മാറിപ്പോയിരിക്കും. ആലിയപ്പെട്ടെന്നല്ല, ആലിയ വറ്റു പോകുന്നേന്നായിരിക്കും നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവുക. ആരെങ്കിലും അമിതമായി സ്നേഹിക്കുന്ന പക്ഷം അയാളുടെ മനസ്സ് മാത്രം യന്ത്രത്താൽ വായിക്കപ്പെടില്ല. അപ്പൊ ശ്യാമിനോടുള്ള ഇഷ്ടം പോയ ശ്യാമിന്റെ മനസ്സ് എനിക്ക് വായിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. ഞാൻ നിങ്ങളുടെ മോളുടെ കല്യാണം മുടക്കും. അവര് പോലീസിനെ വിളിക്കുന്ന പറയുമ്പോ ചാച്ചനെ ഓടിയ. എനിക്ക് പോലീസിനെ ഇഷ്ടം. അതെന്താ സൈഡ് പ്ലീസ്. ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോന്ന് അറിയില്ല. ഇതിന്റെ മേലെ ഡ്രസ് കണ്ടു കേട്ടല്ലോ. ആ ബാക്കിയുള്ള പണിയും തന്നിട്ട് അതെങ്ങനെ ശരിയാവും? ഇത് അമ്മ അവിടെ കൊടുക്കുന്ന വീടല്ലേ, സുധിയന്റെ ഭാര്യല്ലേ, അവൾക്ക് ഇഷ്ടമുള്ളടത്ത് പോയിരിക്കും. മോളെ, മോളവൾക്ക് ഇഷ്ടമുള്ളടത്ത് പോയിരുന്നു കേട്ടോ. ഓ അങ്ങനെയാണല്ലേ. അതെ. എന്നാ ചാച്ചിന് വീട്ടിൽ ഇനി ഒരു നിമിഷം പോലും നിൽക്കില്ല. പെട്ടെന്ന് നോക്കോ. സുധി എന്താ ആലോചിക്കുന്നേ? ഞാൻ ഒന്ന് പുറത്തു വിട്ടു വരാം. മോക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ശരി, നിന്റെ മനസ്സിലിരിപ്പ് മുഴുവൻ ഞാൻ കണ്ടുപിടിക്കൂടാ ശ്യാമ മേഘമേ. എന്താ പോണില്ലേ? പോകുന്നില്ല. അതുകൊണ്ടല്ല പഴം തിന്നു. വയറ്റിന്ന് പോകുന്നില്ല, വീട്ടിൽ നിന്ന് പോകുന്നില്ല. ഞാൻ പോ, എനിക്ക് സൗരപ്പ് പോ. ഞാൻ ക്ലൈം മീറ്റിംഗ് കഴിഞ്ഞ ഇവിടെ കണ്ടുവരുന്നു. കേട്ടറാ, കേട്ടില്ല. എളുപ്പമല്ലേ? ഞാൻ നേരെ ചെല്ലുന്നു, ശ്യാമിന്റെ മുഖത്ത് നോക്കി ഐ ഹേറ്റ് യു എന്നങ്ങ് പറയുന്നു. സിമ്പിൾ. എന്തായാലും ഐ ലവ് യു എന്ന് പറയുന്നത് അത്ര പാടൊന്നുമില്ലല്ലോ. I hate you. 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 Hmm? I hate you. ശ്യാമേട്ട, എന്തൊക്കെ വന്നാലും ഇവന്റ് നമുക്ക് പിടിക്കണം കേട്ടോടാ. നമ്മള് കുറച്ച് കേരളത്തനിയും അങ്ങ് വാരി വെതറും. അതാമേ സായിപ്പ് ഫ്ലാറ്റ്. പുറത്തോട്ട് വാടാ, എന്നിട്ട് വേണം മുഖത്ത് നോക്കി ഒരു ഐ ഹേറ്റ് പറയാൻ. ശ്യാമേ പുറി തുറട്ടെ. അന്യദേശക്കാരാ, കണ്ണ് കിട്ടും. ഇതൊക്കെ ശ്രദ്ധിക്കാൻ ഈ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാ. ഏഹ്, അപ്പൊ പോവാൻ പ്ലാൻ ഇല്ലല്ലേ. ശ്യാമേടെ അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ് ഇട്ടാ പോരെ. പൊള്ളി. അങ്ങനെയാണല്ലേ. പിന്നെ അല്ല, ഒന്ന് പറയേ, എന്റെ ഭാര്യ പറയട്ടെ എങ്ങനെയുണ്ടെന്നോ. എങ്ങനെയുണ്ട് ഭാര്യ? ഭാര്യ? അപ്പൊ ഞാനാണല്ലോ. എന്റെ നെഞ്ചന്ത എങ്ങനെ ഇരിക്കണേ? സുധി, ഡോണ്ട് ഗിവ് അപ്പ്. അന്തസായിട്ട് ഐ ഹേറ്റ് യു എന്ന് പറ. ഐ ഹേറ്റ് യു പറ. ഐ ഹേറ്റ് യു. ഐ ഹേറ്റ് യു പറ. ഐ ലവ് യു. പാട്ടിട്ടു. ഐ ലവ് യു ടു. എളുപ്പമല്ല. ഒരു നൂറ് നോളം പറഞ്ഞാലും ശ്യാമ ക്ലൈന്റിന് വീഴ്ത്തിരിക്കും. അതാണ് നമ്മുടെ ശ്യാം. നേരെ നടന്നിട്ട് മുഖം നോക്കിട്ട് നേരെ നടന്നിരുന്നു. എന്താ
ശ്യാമുണ്ടാക്കിയ ഉണ്ണിയപ്പല്ല, നല്ല കൊട്ടാരക്കര ഉണ്ണിയപ്പ. ആർക്കും കൊടുക്കണ്ട കേട്ടോ, മുഴുവൻ കഴിച്ചോ. ഞങ്ങൾക്ക് ഇരത് ഒറ്റയ്ക്കിനുള്ള പ്ലാൻ ആയിരുന്നല്ലേ, അതും ഈ വീട്ടില്. തൊട്ട് വരുത്ത്, പ്രാർത്ഥിച്ചു. ദൈവമേ ദൈവമേ, അടുത്തവന്റെ പെട്ടെന്ന് വരണേ, പെട്ടെന്ന് വരണേ. ഈ പന്ന പരിപ്പ് പറയുന്ന ഒരു മോചനം കിട്ടണേ. ഇയാളെ ഇടയ്ക്കുള്ള മീൻകറി ഉണ്ടാക്കടാ. എല്ലാത്തിന്റെ മുമ്പ് വെച്ച് തന്നെ പറയണം, വേറെ വഴിയില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എങ്ങനെയുണ്ട്? വളരെ രസമുണ്ട്. എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ, ഉറക്കം വരുന്നില്ലേ? ശ്യാം എന്തിനാ എപ്പോഴും നുണ പറയുന്നേ? അത് ശീലായി പോയതുകൊണ്ടല്ലേ സുധി. ഇതൊക്കെ ഒരു രസല്ലേ, കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു രസമില്ല ശ്യാം. അതെ, കൊച്ചിൽ തല്ല് ഇട്ടായിരിക്കാൻ വേണ്ടി ചുമ്മാ നുണ പറഞ്ഞു തുടങ്ങിയതാ. പിന്നെ വലുതായപ്പോ ആളുകളുടെ ചോദ്യത്തിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ മടിയായതുകൊണ്ട് ചെറിയ ചെറിയ നുണയിലൊക്കെ ഞാനതങ്ങ് ഒതുക്കും. പിന്നിപ്പോ ജോലിക്ക് നുണ പറയാതൊന്നും പിടിച്ചു വെക്കാൻ പറ്റില്ല. ചില ക്ലയന്റ് ആന വേണമെന്നൊക്കെ ചോദിക്കും, നമ്മുടെ എവിടെ നിന്നാണ് ആന, അപ്പ ഒപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് നുണ പറയും. പിന്നെ പതി അങ്ങ് ഒപ്പിച്ചു കൊടുക്കാലോ. പക്ഷെ ശ്യാം എന്നോട് നുണ പറയല്ലേ. ശ്യാം നുണ പറഞ്ഞ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റൂല. എനിക്ക് ശ്യാമിനെ അത്ര ഇഷ്ടാ. ഓക്കെ ശരി, ശീലായി പോയതുകൊണ്ട് പെട്ടെന്നൊന്നും നിർത്താൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് മുതൽ ഞാൻ ആരോടും നുണ പറയില്ല എന്നും ഞാൻ പറയില്ല. പക്ഷേ ഇന്ന് മുതൽ ശ്യാം സുധിയോട് നുണ പറയില്ല. അതുപോലെ ഇത് നുണയാണ്. അയ്യോ അല്ല, സത്യം പോരെ. ശരിക്കും പിന്നെ സുധിക്ക് എന്തിനാ അമ്മാവനും അമ്മായിയൊക്കെ സ്നേഹിക്കാൻ? ആരാ അവരെയോ? അല്ല, അവരെന്നെ സ്നേഹിക്കാൻ. ഈ സ്നേഹിക്കാൻ ഇത്രയും പേരൊക്കെ ആവശ്യമുണ്ടോ? ഒരാള് പോരെ. കൊറേ പേര് സ്നേഹിച്ചാ നമുക്ക് കൊറേ ഓർമ്മയുണ്ടാവല്ലേ. ശ്യാമിന് വീട്ടുകാരായിട്ടുള്ള ഓർമ്മ എന്തൊക്കെയാ? ഓർമ്മ പണ്ട് എന്റെ വല്ലിച്ചൻ മുറുക്കുന്ന കണ്ടു ചുമ്മാ രസം തോന്നിയിട്ട് ഞാൻ പുള്ളിയുടെ മുറുക്കാനടിച്ച് വലിച്ചവച്ച്. ഈ വായിലിടുമ്പോ പച്ചക്കളായിട്ടുള്ള സാധനം പുറത്തു വരുമ്പോ ചുമപ്പ വന്ന് അതെങ്ങനെയാണെന്നറിയാൻ ചുമ്മാ ഒരു കൗതുകം. എന്നിട്ടാ എന്റെ തെണ്ടി അമ്മാവൻ അത് കണ്ടുപിടിച്ച് വല്ലിച്ചന്റെ അടുത്ത് പോയി പറഞ്ഞു കൊടുത്ത്. അയാൾക്ക് അന്നൊരു പണിയില്ലല്ലോ. ആ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് മുളകൊടിയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടി വായിലെടുത്തിട്ടാന്ന് പറഞ്ഞ്. അന്ന് എന്തോരം തല്ലുണ്ടെന്ന് അറിയോ? ഒരു പിന്നെ നല്ല രസമുള്ള ഓർമ്മ. ഒരു പ്രാവശ്യം ഞാൻ രസപ്പൊടി എടുത്തിട്ട് അമ്മാവനെ ഓർമ്മ പറയാം. അങ്ങനെ ഭംഗിയുള്ള ഓർമ്മയൊന്നും ഇല്ല സുധി. പിന്നെ ഭംഗിയുള്ള പക്ഷെ എനിക്കുണ്ട്, ഒന്നല്ല കൊറേ എണ്ണം എന്റെ സ്വപ്നത്തില്. എനിക്കതൊക്കെ ശരിക്കും വേണം ശ്യാം. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ, എല്ലാം ആവാല്ല. പക്ഷെ നമുക്ക് സമയമുള്ളപ്പോ അവരൊക്കെ ഉണ്ടായിക്കൊള്ളുന്നുണ്ടോ ശ്യാം? അങ്ങനെ സുധിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അമ്മാവനും അമ്മായിട്ടുള്ള ഓർമ്മ വേണം, അത്രേ ഉള്ളൂ. ഓക്കെ റെഡിയാക്കാം, ശരിയാക്കാം. ഇന്ന് മുതൽ ഞാനാണ് സുധിയുടെ വല്യമ്മായി വനജ. ചിരിക്കുന്നു പട്ടി.
സുധിക്ക് ഞാൻ ചോറ് വരത്തരും, മുടിചീക്കി തരും, ചക്ക വെട്ടി തരും. ഞാൻ സുധിയുടെ അച്ചാമ്മ, ഞാൻ സുധീനെ കുളിപ്പിക്കും, പൊട്ടുപിടിക്കും. അതൊക്കെ ഞാൻ ചെയ്തോളാട്ടാ. എന്നാ ഞാൻ സുധീരെ വലിച്ചല്ല, കുരുത്തക്ക കാണിച്ച പൊറോട്ട് ചൂടി, പൊറോട്ട് ചൂടിക്കുന്ന പോത്ത പാട് പോയിട്ടില്ല ഇപ്പോഴും. മിന്നും കമ്മൽ കൊഞ്ചും കാതിൽ കിന്നാരം ചൊല്ലും പൊന്നായി താലോലിക്കാം രാരീരം പാടാ അരികിൽ തുണയാവാ തഴുകും തണലാവാ നീലാകാശം നീള നീയും സ്വപ്നങ്ങൾ കൈക്കും ഇളിൽ നൽകാ മടിയിൽ നിറയെ പൂക്കൾ പേടാ മിന്നാ മിന്നി കൂട്ടം പോലെ കൂട്ടായി നിന്നിടാ മിഴികൾ വിടരാ മൊഴികൾ മലരാകാ താലോലം തേൻ താരാട്ടാകും സ്നേഹരാഗങ്ങൾ നിന്റെ പുഞ്ചിരി പുഴയിൽ നീ തേടുമേതേതു തീരം ദൂരം കൂടെ യാത്രയാവാ പറയാൻ മറന്നൊരു സ്നേഹം പല കോടിയായി പകർന്നിടാ നിന്നരികിൽ നിന്നിടലായി ചേർന്നിരിക്കാം നിന്നും കമ്മൽ കൊഞ്ചും കാതിൽ കിന്നാരം ചൊല്ലും പൊന്നായി താലോലിക്കാം ശാരീരം പാടാ അരികിൽ തുണയാവാ കഴുകും തണലാവാ നീലാകാശം നീള നീയും മേഘ സ്വപ്നങ്ങൾ കൈക്കും കിളിൽ നൽകാ ഈ വെല്ലിച്ചനും വെല്ലിമേക്ക് ഉണ്ടായിരുന്നപ്പോ എന്ത് രസമായിരുന്നു അറിയോ സുധി, ദിവസം ഒരു തല്ലെങ്കിലും കിട്ടാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല. വെല്ലിച്ചന്റെ കഞ്ഞിയിൽ തുപ്പിയിട്ടതും വെല്ലിമയുടെ ചെടിച്ചട്ടിൽ മൂത്രം ഒഴിച്ചിട്ടൊക്കെ ഒരു സുന്ദരമായിട്ടുള്ള ഓർമ്മ പോലെ എന്നിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുക. സുധി വന്നപ്പോഴാണ്ടല്ല ശരിയായത്. ഇത്രനാൾ എവിടെ ഇരുന്നു? എന്റെ വീട്ടിൽ. ഇനി എന്റെ വീട്ടില്. അത് പുറത്ത് മഴ പെയ്യന്താ സുധി, ഉറങ്ങിക്കോട്ടോ. പൊട്ടുന്ന ശബ്ദം എന്താ? അത് ഇടിവെട്ടെന്താ, വേറെ ഒന്നുമല്ല. ഇടിവെട്ടെന്നല്ലോ.
ഇന്നലെ ഞങ്ങൾ ചുങ്കത്തത്ത് വാൽക്കെട്ടാടി മാല മേടിച്ചോണ്ട് വന്ന വഴി ഈ പട്ടി നോക്കണ നോട്ടം കണ്ടപ്പോഴും എനിക്ക് തോന്നിയതാ. ഞാൻ നോക്കി നിങ്ങളെ മാലയല്ല വെള്ളേ. അത് പറയുന്ന പറയുന്ന വകുപ്പുകാരട്ടോ. പിന്നെ എന്താണ് നോക്കിയത്? അവൻ മാല തന്നെയാ നോക്കിയത്. ഞാൻ മാലയല്ല നോക്കിയത് പറഞ്ഞില്ലേ. ഞാൻ നോക്കി വേറെ സ്ഥലത്താ. നീ വേറെ ഏത് സ്ഥലത്താണോ നോക്കിയ? അങ്ങനെ ജോലിക്ക് അതെ ചാച്ചൻ എല്ലാ പെണ്ണുകളെയും വേറെ സ്ഥലത്തേക്കാ നോക്കാറ്. അതെ ചാച്ചന്റെ ആഭാസനും വായി നോക്കി കോഴിയൊക്കെ തന്നെയാ, പക്ഷെ കളറല്ല. എന്താടാ പ്രശ്നം? അതെ അപ്പൊ എങ്കൊച്ചിന്റെ മാല കാണാനില്ലെന്ന് ചാച്ചനടുത്ത് എന്നാ തള്ള പറയണ. ഒരു മാല ഇതിനാളാ ഒന്ന് പോയടാ. ഒരു മാലയല്ലേ, അത് ഞാൻ വാങ്ങിച്ചോ. എന്റെ കൊച്ചിന്റെ ചുങ്കത്തുനിന്ന് വാങ്ങിയ ആറ് പവന്റെ വാൽക്കണ്ണാടി മാലയാണ് ഈ തിണ്ടി കട്ടുകൊണ്ട് പോയത്. സ്വർണ്ണ സത്യായിട്ട് ഞാനല്ല സത്യമുണ്ടോ അല്ലേ? അവൻ പറഞ്ഞിട്ടില്ലേ അവനല്ലാന്ന്. ചേച്ചി വീട്ടിൽ പോയി തപ്പേ ചെലപ്പോ കിട്ടും കേട്ടോ. നമ്മളെന്തിനാ വെറുതെ രാവിലേക്ക് തന്നെ അല്ലേ? അപ്പൊ ശരി ബൈ. നിക്കളോടേ ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഒരുത്തനും ഇവിടെ പോകത്തില്ല. ഇവൻ എന്റെ കൊച്ചിന്റെ കല്യാണം മുടക്കുന്നു പറഞ്ഞില്ല. ഇവന്റെ കെട്ടിയോള് കണ്ടതാ, എന്റെ കൊച്ചിന്റെ കല്യാണം മുടക്കുന്നു പറഞ്ഞത് അവൾ കണ്ടതാ. ആര് സുധിയ? മോളെ ഒന്ന് പറ മോളെ, അറിഞ്ഞോട് പറ മോളെ. മോളെ നന്നായിട്ടൊന്ന് ഓർത്ത് നോക്കു മോളെ. ഞാൻ എന്റെ മോളെ പോലെയാ കുഞ്ഞിനെ കാണുന്നേ. അവൾ ആശിച്ച് ചുങ്കത്തുനിന്ന് മേടിച്ച ലിമിറ്റഡ് എഡിഷൻ മാലയാ, അതില്ലാതെ അവള് കല്യാണത്തിന് ഇറങ്ങില്ലെന്നാ പറയുന്നേ. സ്വർണത്തിന്റെ വില അറിയാലോ മോൾക്ക്, ലിമിറ്റഡ് എഡിഷൻ മാലയാ, അതിന് കിട്ടത്തില്ല. ഒന്ന് പറ മോളെ. ചാച്ചനീ കൊച്ചിന്റെ കല്യാണം മുടക്കും പറഞ്ഞ് ഞാൻ കണ്ടില്ല, പക്ഷെ ഞാൻ കേട്ടു, ഞാൻ തിരിഞ്ഞു നിൽക്കുവായിരുന്നു, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അറിയാതെ പറഞ്ഞായിരിക്കൂടാ ശ്യാമേട്ടാ, മതി എനിക്കുള്ളൊന്നും പറയണ്ട. നോക്കിനക്ക പോലീസിനെ വിളിടാ. കല്യാണം മുടക്കുന്നല്ലേ പറഞ്ഞുള്ളൂ, നിശ്ചയം മുടക്കുന്നു പറഞ്ഞില്ലല്ലോ. പോലീസിനെ വിളി, സാക്ഷി കൊടുക്കണം. ഞാൻ 4 മാസം മുന്നേ ഹൈദരാബാദ് എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. ചാച്ചൻ കല്യാണം കൊടുക്കുന്നല്ലേ പറഞ്ഞോളൂ, വാൽക്കണ്ണാടി മാല എടുക്കുന്നു പറഞ്ഞില്ലല്ലോ. മാല എടുത്തത് ചാച്ചനല്ല. കൊച്ചെ കളിക്കല്ലേ. ചാച്ചനല്ല എടുത്ത, അത് ഉറപ്പാ. അത് നിനക്കെങ്ങനെ അറിയാം? എനിക്കറിയാം. എന്റെ മോ, എനിക്ക് ആൾക്കാരുടെ മനസ്സ് വായിക്കാം. എങ്ങനെ പോലീസിനെ വിളിയടാ, ഇതാ മാറി അടുത്തടവാ. ഈ കല്യാണം ഞാനിന്ന് മുടക്കും. ആന്താ ചേട്ടനെ കല്യാണം മുടക്കാൻ ഇത്ര ഇൻട്രസ്റ്റ്? കല്യാണം മുടക്കിട്ട് എനിക്കെന്ത് കിട്ടാനാ? അതെനിക്കറിയോ, ഞാൻ ചേട്ടന്റെ മനസ്സ് വായിച്ചു പറഞ്ഞാ. അത് മാറിക്കേ, എന്നാ ഇപ്പൊ എന്റെ മനസ്സൊന്ന് വായിച്ചേ. അതിപ്പോ ഞാൻ പറയുന്ന ചേട്ടൻ മാറ്റി പറഞ്ഞ എന്തി? എന്നാ ഒരു പണിയാ, ഞാൻ നമ്മുടെ നാരായണ ചേട്ടൻ ചെവിയിൽ അങ്ങ് പറയാം, അതാവുമ്പോ മാറ്റാൻ പറ്റത്തില്ലല്ലോ. ആ ചെവി ഒന്ന് എഴുതി ഇങ്ങോട്ടാണ് പോകുന്നത്. ഇനി പറ എന്ത് പറയാ? മുക്കാബിലാ ലൈല, ഓ ലൈല.
ഇതെങ്ങനെ ചേട്ടാ, ഇത്ര പിടിച്ചു വെക്കുന്ന ആരോഗ്യത്തിന് നല്ലതല്ല, വിട്ടോ. എന്ത് ചേട്ടാ പിടിച്ചു വെച്ചേക്കുന്നത്? താനെന്തുകൂടെ പിടിച്ചു വെച്ചിരിക്കുന്നെ? വള്ളി അയ്യേ, ഇതായിരുന്ന മെന്റലിസ്റ്റ്. കണ്ണൊന്നും പൊത്തിയിട്ട് കാര്യമില്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് തുറക്കില്ല, മുടി വെട്ടാൻ പറ്റില്ല. ഇതെന്ത് തേങ്ങയെന്നല്ല ആലോചിക്കുന്നു, തേങ്ങയല്ല മനസ്സ് വായിക്കുന്നു. ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് ആലോചിച്ച് നിൽക്കുകയാണോ? പോയി നോക്ക്. മോളെ, എന്റെ കുഞ്ഞിന്റെ വാൽക്കണ്ണാടി മാല എവിടെയാണ്? ഇവന്മാരുടെ മനസ്സ് വായിച്ചു ഒന്ന് പറഞ്ഞു തരുമോ? മാല ഇവരൊന്നും അല്ല ചേട്ടാ എടുത്ത്. പിന്നെ വിടറാ, സുധി മനസ്സ് വായിച്ചു തീർക്കാതെ ഒരൊറ്റ എടുത്ത് ഇവിടെ വിട്ടു പോകൂല. അടക്കട ഗേറ്റ് ലോക്ക് ചെയ്യടാ. ഏത് ഗേറ്റ്? ഞങ്ങൾ ഇന്നലെ ഒരു 11-11.5 ആയപ്പോഴാണ് ചുങ്കത്തിൽ എത്തിയത്. നിങ്ങളോട് ആരാ പാതിരാത്തേക്ക് അവിടെ പോകാൻ പറഞ്ഞേ? രാത്രിയല്ല, പകൽ 11:30. ഇവിടെ അടുത്ത് MG റോഡിലെ ചുങ്കത്തിന്റെ ഷോറൂമിലാണ് ഞങ്ങൾ പോയത്. സ്വർണം എടുക്കാനുള്ളത് കൊണ്ട് അന്ന് ചേട്ടനും ലീവ് എടുത്ത് എന്റെ കൂടെ വന്നായിരുന്നു. അല്ല, അപ്പൊ മോളെവിടെ? അവള് ചുങ്കത്തിലെ തന്നെ ലങ്കാര ഡിസൈൻ ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ പഠിക്കണതേ. അവളും കൂടി ചേർന്ന് ഡിസൈൻ ചെയ്തെടുത്ത ലിമിറ്റഡ് എഡിഷൻ മാലയാണ് അവർ ഞങ്ങളെ ആദ്യം കാണിച്ചത്. കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പിന്നെ മാല വാങ്ങി പോന്നു. തിരിച്ചു വരുമ്പോ ഇവന്റെ ഒരു അവിഞ്ഞ നോട്ടം കണ്ടപ്പോഴേ തുടങ്ങി ഇത് എന്റെ നെഞ്ചിലൊരു കാളല്. രാവിലെ എണീറ്റ് നോക്കുമ്പോ മാല ഇല്ല മോളെ. മാലയുടെ കൂടെ പിടിച്ച മുക്കപ്പവന്റെ കമ്മലും അതും കാണുന്നില്ല. കമ്മല്? ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ചേട്ടൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് രണ്ട് പെഗടിക്കാൻ പോയില്ലേ, അപ്പ മേടിച്ചതാ. ഓഹോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് കമ്മൽ എവിടെ? കമ്മൽ എന്തെങ്കിലും ഉണ്ട് മോളെ, മാല മാത്രമേ പോയുള്ളൂ. ഞാൻ ഇവനെന്താ മുക്കണത്? ചക്കിടാൻ വേണ്ടി എടുത്തോണ്ട് പോയതാണ്. എന്ത് മാലേ? അല്ല, ഏണി. നമ്മുടെ മതിൽ ചേരി വെച്ചിരുന്ന ഏണിയില്ലേ? എന്റെ വീടിന്റെ മുറ്റത്ത് എന്നും ചവറോണ്ടെന്ന് ഇടുന്നത് ആരെന്നൊന്ന് പറഞ്ഞ് താസതി പോളെ. എന്റെ കാറിന്റെ ടയറിന്റെ കാറ്റ് വരി വിടുന്നത് ആരാന്നൊന്ന് പറഞ്ഞതാ പ്ലീസ്. എന്റെ കറിവേപ്പില എന്നും പറിച്ചിട്ട് പോണത് ആരാണെന്ന് കാണിച്ചു എന്റെ സുതി മോളെ. ശ്യാം, അവർക്ക് ഞാനല്ലേ ഉള്ളൂ. ആദ്യം തീർക്ക്, എന്നിട്ട് പോരെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൂന്നുപേരല്ലാതെ വേറെ ആർക്കുണ്ടായിരുന്നു സ്വർണം മേടിക്കാൻ പോയപ്പോ? ഹലോ, എവിടെയാണ്? എന്താ ഇവിടെ എല്ലാരും ഇങ്ങനെ ജാതെ? ഇവര് സ്വർണം മേടിക്കാൻ പോയ സമയത്ത് നൈസായിട്ട് കാമുകയായിട്ടൊന്ന് കറങ്ങാൻ പോയല്ലേ. പിന്നെ സ്വർണം എടുക്കാൻ കൊറേ സമയാവുമല്ലോ, അപ്പൊ ഞാൻ ആ ജസ്റ്റ് അതൊഴിയൊന്ന് പോയി വന്നിട്ടേ ഉള്ളൂ. കണ്ടുപിടിച്ചല്ലേ. ഈ അവസാന നിമിഷം ഞാൻ എന്ത് കാണിച്ചു നിശ്ചയം കൊടുക്കാനാ? നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, സാരി കത്തിക്കോ സ്വർണം മാറ്റിവെക്കോ അങ്ങനെ എന്തെങ്കിലും. ഇതൊക്കെ വല്ല നടക്കൂ. ഉള്ളിനുള്ളിൽ എന്താണ്?
ചൊന്ന കാര്യം എന്താണ്? ഒളിച്ചു വെച്ചതെന്താണ്? പറഞ്ഞു വന്നതെന്താണ്? മനസ്സിനുള്ളിലെ പളുങ്കുപാത്രമേ തുളുമ്പി വീണ സത്യം എന്റെ കാതിലുണ്ടടേ. സുതാര്യമായ നിൻ ചിരിച്ച മോന്തയിൽ പടർന്നു പന്തലിച്ചു നിന്ന കള്ളനോട്ടവും പിടിച്ചടാ. അയ്യോ, ഇത് എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? അയ്യോ, എന്റെ മാല കിട്ടി മോളെ. അയ്യോ, എന്റെ മാല വാൽക്കണ്ണാടി മാല. നിന്റെ ഭാര്യ സൂപ്പറാടാ. അത് മനസ്സിലാക്കി കണ്ടുപിടിക്ക് സുധി. അയ്യോ.